ഈ പറഞ്ഞ പോലെ വലിയ പ്രതിസന്ധിയിലൂടെ സിനിമ കടന്നു പോകും. തിയേറ്ററിൽ പോലും ആൾ വരുന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് ചില നടന്മാരുടെ വിഷയങ്ങൾ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വിട്ടിരുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ളവർ, നിങ്ങളെ നിർമ്മാതാക്കളുടെ സംഘടനകൾ ഉൾപ്പെടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, ഇത് നിങ്ങൾക്കറിയാം, ഹൈദരാലിക്ക് വളരെ വ്യക്തമായിട്ട് എന്നെ അറിയാം, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും നന്നായിട്ട് അറിയാം. പല ഘട്ടങ്ങളിലും ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. വാസ്തവത്തിൽ ഇവിടെ ആദ്യം നന്നാകേണ്ടത് പ്രൊഡ്യൂസേഴ്സാണ്. മനസ്സിലെ പ്രൊഡ്യൂസേഴ്സാണ് നന്നാകേണ്ടത്, അല്ലാതെ മറ്റുള്ള സംഘടനകളോ കാര്യങ്ങളോ. സംഘടനകൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒരു ആൾക്കാരോട് പറയാം, അവരെ ബോധവൽക്കരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അറ്റ കഴിക്കുക, അല്ലെങ്കിൽ ഇന്ന ഒരു നടനെ മാറ്റിവെക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ മാറ്റിവെക്കാം എന്നുള്ള ഒരു തീരുമാനം ഒക്കെ എടുക്കാം എന്നല്ലാതെ ഈ ഇത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി വരേണ്ടത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സാണ്. പിന്നെ ഇതിന് സംഘടനകൾക്കുള്ള പങ്ക്, വലിയ പങ്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസർ അസോസിയേഷൻ മാത്രമല്ല, ഇപ്പോൾ ഫെഫ്ക റിയാക്ട് ചെയ്തു. എന്തുകൊണ്ട് അവർ റിയാക്ട് ചെയ്ത്? അവരുടെ മെമ്പേഴ്സിന് വന്ന അവഗണന കൊണ്ടിട്ടാണ് റിയാക്ട് ചെയ്തത്. ഇന്നലെ ഷിബുവിൻ്റെ ഇത് നിങ്ങൾ കവർ ചെയ്ത് ഞാൻ വായിച്ചു. ഞാൻ അതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വോയിസ് ക്ലിപ്പ് ഇട്ടു. ഞാൻ എനിക്ക് എൻ്റെ വിധത്തിൽ എല്ലാ വിധത്തിലും എല്ലാ ആൾക്കാർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിൽ ഈ സംഘടനകൾ സിനിമയിലുള്ളത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സുണ്ട്, എക്സിബിറ്റേഴ്സുണ്ട്. ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് എക്സിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിനൊരു പോംവഴി ഒത്തി ഇത്രയേ ഉള്ളൂ. എന്ന് ചോദിച്ചാൽ കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെ വരുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ പടങ്ങൾ ഇങ്ങനെ, അതായത് ഇപ്പം നടക്കുന്ന എന്താ, എന്ത് സിനിമകൾ നടന്നാലും ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനൊക്കെ സിനിമകളുണ്ട്. ഇതാരാ ചെയ്യുന്നത്? ഇതൊരു നോൺ ബാനറോ അല്ലെങ്കിൽ മറ്റോ അറിയപ്പെടുന്ന ഏതെങ്കിലും, ഞാൻ പറഞ്ഞ ജനിക്കുമ്പോൾ സിനിമ എടുക്കണമെന്നുള്ള അല്ല ഞാൻ പറയുന്നത്. ഒരു സിൻസിയർ ആയിട്ടുള്ള പ്രൊഡക്ഷനിൽ ഇല്ലാത്തവരാണ് ഈ പടങ്ങൾ മുഴുവനും ചെയ്യുന്നത്. അതായത് ഒരു പടം കഴിഞ്ഞതിന് ശേഷം അടുത്ത പടം ട്രൈ ചെയ്യില്ല, അവർ ആ ഈ സിനിമയോടുകൂടി അത് തീർന്നു. ഇത് ആർട്ടിസ്റ്റിനും അറിയാം, മനസ്സിലായ, ഇത് ആർട്ടിസ്റ്റിനും അറിയാം. അപ്പം അങ്ങനെയുള്ള പടങ്ങൾ കളിക്കില്ല എന്നൊരു തീരുമാനം കൂട്ടായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് മിനിഞ്ഞാന്ന് എൻ്റെ സുഹൃത്തായ എവർഷീൻ മണി എന്ന് പറയുന്ന അദ്ദേഹം എൻ്റെ അടുത്തൊരു ഡിസ്കഷനിൽ ഞാൻ എൻ്റെ അടുത്ത് പറയണമായിരുന്നു, ഒരേ ആർട്ടിസ്റ്റിന്, ഞാനിപ്പോൾ പേര് വെളിപ്പെടുത്തുന്നില്ല, എൻ്റെ കുടുംബ സുഹൃത്തിൻ്റെ മകനാണ്, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, ഒരേ സമയത്ത് മറ്റേ പ്രൊഡക്ഷൻ ചേംബറിൽ രജിസ്ട്രേഷന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ രജിസ്ട്രേഷൻ ഓരോ ഡേറ്റ്സ് നോക്കുമ്പോഴത്തേക്കും 8 പടത്തിന് ഒരേ ഡേറ്റാണ്. 8 പടത്തിന് ഒരേ ഡേറ്റിൽ എഗ്രിമെൻറ്റ് കൊടുത്തേക്കണേ, അവിടെ അപ്ലൈ ചെയ്തേക്കണത് ടൈറ്റിൽ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തേക്കണത് 8 പടത്തിനാണ്. 8 പടത്തിന് ഈ ആർട്ടിസ്റ്റാണ് അഭിനയിക്കുന്നത്. ആ 8 പടം ഒരേ ഡേറ്റിലാണ്. അപ്പം എൻ്റെ അടുത്ത് മണിയണം ചോദിച്ച് മണിയണം, ഇതെങ്ങനെയാണ് നിങ്ങളുടെ അനുഭവത്തിൽ ഇങ്ങനെ 8 പടത്തിന് ഒരേ ആർട്ടിസ്റ്റ്? ഞാൻ പറഞ്ഞാൽ ശരിയായിരിക്കാം, പണ്ട് പല അവതാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദശാവതാരം, മറ്റേ അവതാരം, പക്ഷേ അതേമാതിരി അങ്ങനെയായിരിക്കാം ഈ 10 ഇതിൽ ആർട്ടിസ്റ്റ് ഒരേ സമയത്ത് അഭിനയിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു സിനിമ, ഇപ്പോഴത്തെ 2 മണിക്കൂർ ഒരു സിനിമ. അപ്പോൾ ഇതിന് കൂട്ടുനിൽക്കുന്ന പ്രൊഡ്യൂസറിന് നിങ്ങൾക്ക് എന്താ സ്വന്തം പ്രശ്നം? അത് തയ്യാറായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലേ, അവരെല്ലാം അനുഭവിക്കണം, അവരാണ് അനുഭവിക്കണം. അപ്പം അവരനുഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും പെർമിഷൻ കൊടുക്കാൻ പറഞ്ഞു, ഈ കേസ് എടുക്കുകയും ചെയ്യരുത്. പിന്നെ അത് തർക്കമായിട്ട് വരുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ചേംബർ ആണെങ്കിലും ഞങ്ങളന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ട് പരിഗണിക്കരുത്, ഇത് ഞങ്ങൾ പരിഗണിക്കും, അവരനുഭവിച്ചു തീരട്ടെ. ഇങ്ങനെയുള്ള ശക്തമായ തീരുമാനങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഹൈദരാലിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, സംഘടനകളൊക്കെ നല്ല, ഞാനും വളരെയധികം സംഘടന തലപ്പത്തിരുന്ന് മാറ്റി തെളിയിച്ചാണ്. അതെ, പക്ഷെ ഗട്ട്സ് എന്ന് പറയുന്നത് വേണം. സംഘടന തലത്തിലുള്ളവർ ഗട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം സംഘടന തല, ഏതിലാണെങ്കിലും, ഏത് സംഘടനയാണെങ്കിലും, നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള ഏത് സംഘടനയിലാണെങ്കിലും മുഖത്ത് നോക്കി കാര്യം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്നിവിടെ ഞാൻ കാണുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഒരു സന്ദർഭം കിട്ടിയാൽ ചോദിക്കുന്ന മെമ്പേഴ്സുണ്ട്, തലപ്പത്തിരിക്കുന്നവർക്കില്ല. അത് അത് അങ്ങനെ ഒരു ക്രോഡീകരണം എന്തുകൊണ്ടോ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ തോന്നലുകളാണ്, ബിക്കോസ് എൻ്റെ ഒരു ഫാസ്റ്റ്നെസ് അല്ല മറ്റുള്ളവർക്കുള്ളതെങ്കിൽ എനിക്ക് തോന്നുന്നു അത് പോരാന്ന് തോന്നുന്നു തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ്സിൽ ഇതെല്ലാം, ഇതൊക്കെ വളരെ
ഞാനൊരു നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യോഗം എപ്പോൾ വിളിച്ചെന്ന് ചോദിച്ചാൽ മതി.